വെൽക്കം ബാക്ക് ടു മിനാർ പതിനാലാം റാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹോട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അർഫാത്. അർഫാത്തേ, ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നിങ്ങളെ കുട്ടിപ്പട്ടാളത്തിലെ ഗ്യാങ് ഒക്കെ എന്ത് പറയുന്നു? ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ അർഫാത്ത്, ഇത് സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്, അപ്പം നന്നായിട്ട് പാടാൻ പറ്റട്ടെ. നമുക്ക് പെർഫോമൻസിന് മുന്നേ ഷെരീഫ് ഖാൻ, തൂരിസിനാമല താഴ്വരയിൽ, ഇത് പഴയ വളരെ പഴക്കമുള്ള ഒരു പാട്ടാണ്, നല്ല പാട്ടാണ്. അപ്പൊ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്ത് തന്നാണോ? ഷെരീഫ് മാഷ്. അപ്പൊ അദ്ദേഹം പഠിപ്പിച്ചാണല്ലോ, അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷെരീഫ് ഖാൻ. അർഫാത്തെ നന്നായിട്ട് പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താഴ്വരയിൽ സൈത്ത് മരത്തിൻ ശിഖരങ്ങളിൽ
ഇർഫാത്ത് ചേച്ചി സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് പെർഫോമൻസ് ഇവിടെ അവസാനിച്ചു. കുറച്ച് ആബ്സെന്റ് മൈൻഡ് ആയോ എന്നൊരു ഡൗട്ട്. എന്താ ഏതോ ഒരു ലിറിക്, എന്താ എന്താ പാടിയ? മാളം കണ്ടോ? അത് ശരിക്കും എന്തായിരുന്നു? ഗുഹ കണ്ടോന്ന്? ഗുഹ മാറ്റി മാളം നോക്കി. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ പറ്റിയില്ലേ? എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കമന്റ്സ് അറിയാം. യെസ് ഷരീഫ, ഗുഹ മാറ്റി മാളം നോക്കി കുഴപ്പമില്ല. ഗുഹ എന്ന് പറയുമ്പോൾ കുറച്ച് വലുതാവുന്നുള്ളൂ, മാളം ചെറുതും ആവാ, ചെറിയ അല്ലേ, ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ അനുപല്ലവി ചരണമൊക്കെ പാടിയല്ലോ, അപ്പം അതിൽ മോന് കുറച്ച് ശ്രുതി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, ചേരായ്മ ഒക്കെ ഉണ്ട്. പിന്നെ അത് റിപ്പീറ്റേഷൻ അത് വേണ്ടിയിരുന്നു, ആ റിപ്പീറ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരു ഭംഗി കുറവുണ്ട് അവിടെ. ഇല്ല, പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഭംഗി വരും, ഇടയ്ക്ക് ലിങ്കൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി വരും. അങ്ങനെ കൂടി ആയാൽ കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടും മോനക്ക്. പിന്നെ അത് ബ്രീത്ത് കൺട്രോളിങ് നന്നായിട്ട് വേണം ഈ പാട്ടിന്, അപ്പം അതും നടക്കും രണ്ടും കൂടി, അപ്പം കുറച്ചും കൂടി ഭംഗിയാക്കാൻ പറ്റുമായിരുന്നു. എന്നാലും തരക്കേടിലാണ് പാടിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഷരീഫ് കാ. യെസ്, രണ്ട അറഫാത്ത്, അറഫാത്തിൻ്റെ പാട്ടിൻ്റെ സെലക്ഷനൊക്കെ കേട്ടോ. നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം റസൂലേ പാടി അല്ലേ, അങ്ങനെ എന്തായാലും ശ്രദ്ധിക്കുന്ന കുറേ പാട്ടുകൾ തേടി. ഇപ്പം നമ്മുടെ ഒരു കൺസെപ്റ്റ് തന്നെ അങ്ങനെയാണല്ലോ, അനശ്വരഗാനങ്ങളും മധുല്യ പ്രതിഭകളും. അപ്പോൾ അതിലിപ്പോൾ ഒരുപാട് കേൾക്കാത്ത, എന്നാൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ പാട്ടുകൾ അറഫാത്ത് നന്നായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഞാൻ റസൂലേക്ക് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പാട്ട് തുരിസിനാമല, എന്തുകൊണ്ടും അത് നോക്കിക്കോ അറഫാത്ത്. ഈ പാട്ട് വരുമ്പോൾ എല്ലാവരും പറയും അത്, എനിക്ക് ഉറപ്പാണ് അത്. കാരണം അത്രയ്ക്കും ഇഷ്ടമുള്ള നല്ല ഹിറ്റായിട്ടുള്ളൊരു പാട്ടായിരുന്നു അത്. എന്തായാലും അത് മോൻ്റെ ആ സെലക്ഷൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഫസ്റ്റിലെ ആ വിരുത്തം നന്നായിരുന്നു, പാട്ടൊക്കെ പാടി നന്നായിട്ട് തന്നെ പാടി. എപ്പോഴും അറഫാത്ത് പാടുന്ന പോലെ തന്നെ ആ ഉഷാറും. നിങ്ങളാ ഒരു കുട്ടിപ്പട്ടാളം ശരിക്കും സ്ട്രോങ് തന്നെയാണ് അല്ലേ, നമ്മൾ ചോദിച്ചാലും ഭയങ്കര കറക്റ്റ് മറുപടിയൊക്കെയാണ്. അതൊക്കെ ആയിപ്പം ഇനി നോക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു സ്ഥലത്ത് ആ മാളം പറഞ്ഞല്ലോ, മാളം കഴിഞ്ഞ് അടുത്തയിലേക്ക് ഇപ്പം മാറ്റി വാക്ക് മാറ്റി പാടിയില്ലേ, അത് കഴിഞ്ഞപ്പോൾ തന്നെ അറഫാത്തിൻ്റെ മുഖത്തു നിന്ന് നമുക്കത് നിർത്തി അടുത്ത അനുസരണം തുടങ്ങുമ്പോഴേക്കും മനസ്സിലായി. മാഗ്നേനെ നോക്കിയിട്ട് പറഞ്ഞു തെറ്റി എന്നുള്ളതും ഒക്കെ അവിടെ തന്നെ അല്ല, അതാണ് നിങ്ങളുടെ എല്ലാം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കൊണ്ട് ഈ അഞ്ച് കുട്ടിപ്പട്ടാളം മുഴുവൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ എന്തൊക്കെ തെറ്റ് വന്നോ ഒക്കെ അവർ അവിടെ തന്നെ കാണിച്ചു തരുന്നു നമുക്ക് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഒഴിച്ചു. പക്ഷെ എനിക്ക് മോൻ നന്നായിട്ട് തന്നെ പാടി, ആ ഒരു സ്റ്റൈലും ഒക്കെ ഉണ്ടായിരുന്നു, ആ പാട്ടിൻ്റെ ആ ഒരു സ്റ്റൈലും ഒക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ പാടി. അപ്പം എന്താ പറയുക, നമ്മൾ കുട്ടിപ്പട്ടാളം സ്ട്രോങ് ആണ്, പക്ഷേ നമ്മുടെ ഈ കുട്ടികളും സ്ട്രോങ് തന്നെയാണ് ഈ കോമ്പറ്റീഷനിൽ, ഈ മത്സരത്തിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് എന്താ പറയുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ കുഴപ്പിക്കുക. വെറുതെ മനസ്സിലായോ? അത്രയ്ക്കല്ല മോളെ, ഞാനിതൊരു തമാശയായിട്ട് പറഞ്ഞാൽ പോലും, പക്ഷേ എനിക്ക് തോന്നുന്നു നന്നായിട്ട് പാടുന്ന കുട്ടികളാണ് നമ്മളെ ഈ ഒരു മത്സരത്തിൽ. ഒന്ന് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഓരോരുത്തർക്ക് ഉണ്ടെങ്കിൽ കൂടി പക്ഷേ നന്നായിട്ട് തന്നെ പാടുന്ന നല്ല കുട്ടികളാണ്. അപ്പം കോമ്പറ്റീഷൻ അങ്ങോട്ട് ടൈ ആയിട്ട് തന്നെ വരികയാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു രണത. ഫൈസൽ മാഷ്, ഒരു അനശ്വര പ്രതിഭയുടെ ഗാനമാണ് പള്ളിക്കൽ മൊയ്തീൻ എന്ന് പറഞ്ഞ ഒരു ഗായകൻ. അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാണ്. തൂരിസിനാമല താഴ്വരയിൽ, അഹദായ റബ്ബും നീയെ, പിന്നെ ജയ്പൻ മല്ലർ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. ഈ പതിനാലാം രാവിന് അദ്ദേഹത്തിൻ്റെ കാര്യവുമായൊരു ബന്ധമുണ്ട്. കാരണം ഫസ്റ്റ് സീസണിൽ നമ്മൾ ഇതേപോലെയുള്ള ആളുകളൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു, ആദരിച്ചിരുന്നു, പല എപ്പിസോഡുകളിലും ഗസ്റ്റുകളാക്കി വെച്ചിരുന്നു. ഇദ്ദേഹവുമായിട്ട് നമ്മളത് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ പ്രായമുള്ള കാലത്ത് നന്നായി പാടുമായിരുന്നു. അന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷൂട്ട് ഫിക്സ് ചെയ്തു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഫോണ് വരാമെന്ന് പറഞ്ഞു ഡേറ്റ്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ, ഞാൻ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. 20 ദിവസം അദ്ദേഹം കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലായിരുന്നു. എൻ്റെ ഫോണാണെന്ന് ആർക്കും അറിയില്ലല്ലോ വീട്ടുകാർക്ക്. അതുകൊണ്ട് അദ്ദേഹം എന്നും കോഴിക്കോടുണ്ടാവുന്ന നമുക്കൊന്നും അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ഞാൻ ഒരിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്, ആ ഒരു കുറ്റബോധം ശരിക്കും എനിക്കുണ്ട്. കാരണം അന്ന് കണ്ടിരുന്ന ഒരു ഫോൺ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുമായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുവരെ ആരോഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു മഹാനായ ഒരു കലാകാരൻ പള്ളിക്കൽ മൊയ്തീൻ കാ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ്, എല്ലാവർക്കും അറിയാം ഈ പാട്ട്.
നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹം മരിച്ച സമയത്ത് ഈ പാട്ടിൻ്റെ പല്ലവീരഹനത്തെ പാടിയിട്ട് ഇവിടെ ചെയ്തിരുന്നു. പിന്നെ ഏതായാലും മോനെ നല്ലൊരു സെലക്ഷനാണ്, ആർക്കും ഇഷ്ടപ്പെടുന്നൊരു ട്യൂണാണ് ഈ പാട്ടിന്. അത് കെ ടി മുഹമ്മദ് എഴുതിയ പാട്ടാണ് പള്ളിക്കലിൻ്റെ. പിന്നെ ഇവിടെ മോന ആ കൺഫ്യൂഷനായൊരു ചെറിയൊരു ഭാഗമുണ്ടല്ലോ, അത് ഈ മാളം ഗുഹ എന്നുള്ളത് വലിയ വിഷയമൊന്നുമല്ല, മാളം വലുതാക്കി ഗുഹ ആക്കാവുന്നതേ ഉള്ളൂ, അതല്ല. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വിഷയമാക്കണ്ടാന്ന്. പക്ഷേ മോൻ മുൻകൂർ ജാമ്യം എടുത്തതുകൊണ്ട് നമുക്ക് നിയമനടപടികൾ സ്വീകരിക്കേണ്ടി മുന്നോട്ട് പോകേണ്ടി വരും. മോനത് പറഞ്ഞതുകൊണ്ട്, പറഞ്ഞത് നല്ലൊരു സത്യസന്ധതയാണ്. അത് ഏതായാലും മോൻ തന്നെ സൂചിച്ചു പോലെ ടെൻഷനാണ്ട, അതിനാകെ ടെൻഷൻ. ഞാൻ പറഞ്ഞത് അത് മോൻ തന്നെയാണ് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞതാണ്. പിന്നെ അതൊക്കെ ശ്രദ്ധിക്കണം, സിമ്പിൾ വരികളാണ് പാട്ടിൽ, വളരെ സിമ്പിൾ. ആ ഒരു ഭാഗത്ത് മോനെ മൊത്തൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അനുപല്ലവി കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്തെത്തിയോടെ മോനാകെ ബാക്കിയെല്ലാം എല്ലാം വളരെ മനോഹരമായ ചില പ്ലാൻസൊക്കെ ഉണ്ട് മോൻ ഇതിൽ ചെയ്തിട്ട്. നല്ല കാര്യങ്ങളാണ്, അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നിങ്ങളെ പാട്ടുകളുടെ സെലക്ഷനൊക്കെ വളരെ ഓക്കെയാണ് ഈ കുട്ടികളുടെ. ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. ഷാൻസ് അർഫത്ത്, കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെ പോകുന്നു കച്ചവടം? കുഴപ്പമൊന്നുമില്ല അല്ലേ? കുറച്ചൊക്കെ വാരി വെതറി പ്ലാൻ കച്ചവടം. മോനെ നന്നായിട്ട് പാടി മോനെ. എനിക്കൊന്ന് ആ ലിറിക്ക് മിസ്സായ സ്ഥലത്താണ് ഒരു പ്രത്യേകതരം നോട്ട് വന്നത്. അപ്പം സാധാരണ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ അതങ്ങ് റൗണ്ട് ചെയ്തിട്ട് വേറെ ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ അതങ്ങ് പോവുകയുള്ളൂ. പിന്നെ ഇത് ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെ ഒരു ഇന്നസെൻസാണ്. എല്ലാവരും നല്ല കുട്ടികളാണ് പഠിച്ചോ സഹായിച്ചു. അപ്പോൾ എന്തായാലും മോനെ അതിനിടയിൽ ഒരു ഒരു സ്ഥലത്ത് ഒന്ന് ടെമ്പോ ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ട്. അപ്പം ഇതൊന്നും നമ്മൾ സാധാരണ അർഫാത്തിൽ കാണാത്ത പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ രണ്ടും. അപ്പം പിന്നെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഒരു തുടക്കമായതുകൊണ്ടായിരിക്കും അല്ലേ? അല്ല, ആ ശരി, ഓക്കെ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. അപ്പം അർഫാത്ത്, നമുക്ക് എന്തായാലും മാർക്സ് അറിയാം. രണത്ത ഇല്ല, അതങ്ങനെ പാടി വന്നു പോയി അല്ലേ? അതാണ് കാരണം. ആ ഒരു സ്ഥലത്ത് മറ്റു ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ അസാധ്യമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അപ്പം പക്ഷെ നമ്മുടെ ഒരു കോമ്പറ്റീഷനും കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയിട്ട് പറയണേ. നമ്മൾ നമ്മളാൽ കഴിയുന്ന പോലെ തന്നെ ശ്രദ്ധിച്ച്, നന്നായി ശ്രദ്ധിച്ച് തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് പാടന്നെ വേണം കേട്ടോ. കാരണം കോമ്പറ്റീഷൻ്റെ ആ ഒരു ടൈറ്റ്, അതിപ്പോൾ ലൈവും അങ്ങനെ പ്രോഗ്രാമാണെങ്കിലും നമ്മളൊന്നും പറയില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് മോനെ പറയണേ. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പറയണം. ബാക്കി മോൻ അസാധ്യമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. അതിനാണ് ഞാൻ മാർക്സ് തരുന്നത് കേട്ടോ. ഈ രണ്ട് പ്രശ്നം തന്നെയാണ്, പക്ഷേ അതിൻ്റെ മുകളിൽ ഒരുപാട് സ്ഥലത്ത് മോൻ നന്നായിട്ട് പാടി. 26 26 on 30 നല്ല മാർക്സ് ആണ്. ഷാൻസ 26 അഗൈൻ. ഫൈസൽ മാഷ 26. അപ്പം മൂന്ന് ജഡ്ജസ് നല്ല മാർക്സ് തന്നെ തന്നിട്ടുണ്ട്. ഇനി ഔട്ട് ഓഫ് 10 എത്ര ലഭിക്കും നോക്കാം. ഷെരീഫ്ക 8.5 on 10. താങ്ക് യു ഷെരീഫ്ക. അർഫാത്ത്, ഗ്രാൻഡ് ടോട്ടൽ ഇസ് 86.5 on 100. നല്ല മാർക്സ് തന്നെയാണ് അർഫാത്ത്, നല്ലൊരു കൈഡി. എന്തായാലും ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റേജിൽ ഇനിയും രണ്ട് പെർഫോമൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഇതിനേക്കാൾ നല്ല ഉഷാറ് മാർക്ക് വാങ്ങിക്കുമെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.